എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഡിഷ് നല്ല ടേസ്റ്റി ആണ്, നല്ല ഇൻട്രസ്റ്റിംഗും ആണ്. നോൺ വെജ് ഡിഷാണെന്ന് വിചാരിക്കേണ്ട കേട്ടോ. വെജിറ്റേറിയൻസിനും കൂടിയും ഇഷ്ടപ്പെട്ടൊരു ഇൻഗ്രീഡിയൻറ്റ് വെച്ച ഒരു അട്ടിപ്പൊളി ഒരു റോസ്റ്റാണ്, സോയ ചങ്ക്സ് വെച്ചിട്ടാണ്. ഇവിടെ ഞാൻ മിനി സോയ ചങ്ക്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായി കാണൂ. ഞാൻ ഇതിലേക്കൊരു സ്പെഷ്യൽ മസാലയൊക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇനി റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതാ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് സോയ ചങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് മിനി സോയ ചങ്ക്സ് ആണേ, അത് വലുതല്ല, ചെറുതാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വലുതാണെന്ന് വെച്ചാൽ വലുത് കൊടുക്കാം. ഇവിടെ ഞാൻ ചെറുതും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഇതൊന്ന് തിളച്ച വെള്ളത്തിലേക്കിട്ടിട്ടൊന്ന് സോഫ്റ്റാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കി ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ അളവും ഏതൊക്കെ വേണ്ടതെന്നുള്ളത് പറയാം കേട്ടോ. കുറച്ച് ഉപ്പിടാം. നല്ല തിള വന്നതിന് ശേഷം നമുക്ക് സോയാ ചങ്ക്സ് അതിലേക്ക് ഇടാം. ആദ്യം തന്നെ ഇടണ്ട കേട്ടോ. ഒന്ന് തിളച്ച് വരട്ടെ. ഇന്ന് വെള്ളം നന്നായി തിളച്ച് വന്നു. ഇതിലേക്ക് നമ്മുടെ സോയാ ചങ്ക്സ് ഇട്ടു. അതിന് ശേഷം വേണം, ഇതൊന്ന് സോഫ്റ്റായി വന്നതിന് ശേഷം നമുക്ക് നന്നായി കഴുകി ഊറ്റി പിഴിഞ്ഞെടുക്കാം. അപ്പോൾ ഇത് ഇനി തിളപ്പിക്കേണ്ട, ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. ഈ ഒരു ചൂടിലിൻ്റെ കടന്നിട്ട് അത് സോഫ്റ്റാവും. ഇതൊന്ന് അടച്ച് വെച്ചാൽ മതി. അടച്ച് വയ്ക്കാം. ഇനിയൊരു 10 മിനിറ്റ് കഴിയട്ടെ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മസാല നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാനുള്ളതുണ്ട്. അത് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടില്ല, അതിന് മുന്നേ ഞാൻ അളവ് പറഞ്ഞുതരാച്ചിട്ടാണ്. ഇപ്പോൾ ഒരു ഇഞ്ച് നീളത്തിലുള്ള പട്ട ഇത് ഒടിച്ചിറക്കുകയാണ്. നിങ്ങൾ എടുക്കുമ്പോൾ 1 ഇഞ്ച് നീളത്തിലെടുക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 1 കപ്പ് അളവ് സോയാ ചങ്ക്സിൻ്റെ ഒരു അളവാണ് പറയണത്. പിന്നെ 1 ഏലക്കായ. ഏലക്കായയുടെ ഒക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചാൽ 1 എണ്ണം കൂടി ചേർക്കാം. പിന്നെ ഇത് ജാതിപത്രിയുടെ ഒരു പൊട്ടാണ്. ഇതൊക്കെ കുറച്ചേ വേണ്ടുള്ളൂ കേട്ടോ, വല്ലാതെ കൂടിപ്പോരുത്. പിന്നെ ഗ്രാമ്പു 3 എണ്ണം. പിന്നെ തക്കോലം ഉണ്ടല്ലോ, തക്കോലത്തിൻ്റെ ഫ്ലവർ, അത് ഞാൻ പൊട്ടിച്ചിട്ട് 1 പകുതിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഫുള്ള് എടുത്തിട്ടില്ല, ഫുള്ള് വലിയ ഫ്ലവർ ആവുമല്ലോ, അത് ഫുള്ള് എടുത്തിട്ടില്ല. പിന്നെ പെരിഞ്ജീരകം 2 ടീസ്പൂൺ. ടീസ്പൂണാണേ, 2 ടീസ്പൂൺ എടുത്തു. അതേപോലെ ജീരകം 1/2 ടീസ്പൂൺ. കുരുമുളക് 1/2 ടീസ്പൂൺ. എന്നുവെച്ചാൽ നമ്മൾ പിന്നെ മുളക് പൊടിയും കുറച്ച് ചേർക്കുന്നുണ്ട്. അപ്പോൾ 1/2 ടീസ്പൂണ് ചേർക്കുന്നത് കുരുമുളക്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂണ് കസ്കസ്, കശകശ എന്നൊക്കെ പറയും. 5 വലിയ പുളിക്കാത്തതാണ് കാഷ്യൂനട്ട്, പുളിക്കാത്ത കാഷ്യൂനട്ട് ഇടുന്നുണ്ട്. 1/2 ടീസ്പൂണ് എള്ള, വെളുത്ത എള്ളാണ് കേട്ടോ, 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഓണാക്കിയിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ മല്ലിയൊന്നും ഇടുന്നില്ല കേട്ടോ, മല്ലിപ്പൊടിയൊന്നും ഇടുന്നില്ല. പിന്നെ കുറച്ചൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു റോസ്റ്റ് എന്നൊക്കെ പറയും, സോയാ ചങ്ക്സിൻ്റെ ചപ്പാത്തിക്ക് ചോറിൻ്റെ സൈഡ് ഡിഷൊക്കെ ആയിട്ട് അതിൽ അടിപൊളിയാണ്. പിന്നെ പുലാവിനൊക്കെ, നോൺ വെജുകാർക്കും വെജിറ്റേറിയൻകാർക്കും ഒരേപോലെ തന്നെ ചേർക്കാം. ഒരു എണ്ണയൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഞാൻ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചാൽ മതി. മീഡിയം ഫ്ലെയിമിലാണ് കൂട്ടി വയ്ക്കേണ്ട. ഈ കസ്കസും എള്ളൊക്കെ ഒന്ന് പൊട്ടി വരുന്നൊരു പാകം ഉണ്ടല്ലോ,
പൊട്ടും കേട്ടോ, പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഞാനത് പാത്രത്തൊന്ന് മാറ്റിണ്ടേ. ഇതിലെന്നെ വെച്ചാൽ പിന്നെ കരിയും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാണ്ട്, വെളിച്ചെണ്ണയാണ് കേട്ടോ, ഒരു രണ്ട് ടീസ്പൂൺ ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് നമുക്ക് ഒരു 10-15 ചെറിയ ഉള്ളി, നല്ലോണം ചോക്കണം വരെ വഴറ്റിയതും വേണ്ട, പിന്നെ ഒരു ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഒരു 5-6 എണ്ണം, ഇത്രയും കൂടി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. തീയെ ഫ്ലെയിം കമ്മിയാക്കി വയ്ക്കുക, കഴിഞ്ഞാൽ ഓഫ് ചെയ്യാം. അത്ര മതി, ഈ ഓഫ് ചെയ്തു. ഇത് നമ്മൾ ഇന്ന് മാറ്റിയിട്ടുണ്ട്, ഞങ്ങൾ കളറ് ചേഞ്ചായി വരും. ഇത് നമ്മുടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, എനിക്കെടുത്തിട്ടുണ്ട്. ഇത് ആറിയതിന് ശേഷം നമുക്ക് മറ്റേ മസാല വറുത്ത് വെച്ചത് ആദ്യം ഒന്ന് പൊടിക്കുക. ആദ്യം തന്നെ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കരുത്, ആദ്യം പൊടിച്ചതിന് ശേഷം മാത്രം ഇത്, അല്ലെങ്കിൽ ഇത് വല്ലാതെ അരിഞ്ഞു പോകും. ഒന്ന് ആറി വരട്ടെ. ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ആദ്യം റോസ്റ്റ് ചെയ്ത് വെച്ച ഇത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇതൊന്ന് പൊടിച്ച് പൊടിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് മറ്റേ വഴറ്റി വെച്ചത് ചേർത്താൽ മതി. ഇപ്പോൾ അത് പൊടിച്ച് എടുത്തിട്ടുണ്ട്. എനിക്ക് നമുക്ക് ആ ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അത് വഴറ്റിയതുണ്ടല്ലോ, ഇടാം. ഇതിനെ നന്നായി അരയണമെന്നില്ല, ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് പൾസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈസൊക്കെ ഞാൻ വേവിച്ച് നമ്മളെ ചൂടുവെള്ളത്തിലിട്ടിട്ട് ബോയിൽ ചെയ്തെടുത്തില്ലേ, അത് നന്നായി ഊറ്റിക്കളഞ്ഞ് 2-3 പ്രാവശ്യം കഴുകണം. അതിൻ്റെ ഒരു വഴുവഴുപ്പൊക്കെ ഉണ്ടാവും, അതൊക്കെ നന്നായി പോയതിന് ശേഷം പിന്നെ നന്നായി പിഴിഞ്ഞെടുക്കുക. സ്ട്രെയിനറിലേക്ക് ആക്കിയിട്ട് നന്നായി പിഴിഞ്ഞെടുത്തതാണ് അത് കേട്ടോ. ഒട്ടും വെള്ളം പാടില്ല, അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല. നമ്മുടെ സോയ ചങ്ക്സിന് ഒരു വെള്ളത്തിൻ്റെ ചോവ വരും. അപ്പോൾ നന്നായി ഡ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി വയ്ക്കാം. നമ്മുടെ കടായി വെച്ചിട്ട് ഞാൻ എനിക്കൊരു 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇന്ന് വഴറ്റിയൊരു റോസ്റ്റ് പരുവത്തിൽ എടുക്കാനാണ്. അത് നല്ലൊരു ഡ്രൈ ഡിഷാണ് കേട്ടോ, ചപ്പാത്തി പിന്നെ പൊറോട്ട, ചോറ് എല്ലാത്തിനും പറ്റും. അപ്പോൾ കടായിൽ എണ്ണ ഒഴിച്ചത് ചൂടായി വന്നിട്ടുണ്ട്. എനിക്ക് ആദ്യം ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പില ഇടുന്നുണ്ട്, പിന്നെ 2 വറ്റൽമുളക് കുത്തിച്ചിട്ടു. അതിനുശേഷം ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞതാണ് കേട്ടോ. ഒന്നുകൂടെ ചെറുതായി വളർന്നു വന്നിട്ടുണ്ട്. ഈ ഒരു പരിവാകുമ്പോൾ എനിക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടി, മല്ലിപ്പൊടി ഇരുന്നില്ല കേട്ടോ, മല്ലിയും മല്ലിപ്പൊടിയും ചേർക്കുന്നില്ല, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മുളക് പൊടി ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതിൽ കുരുമുളക് ചേർത്തിട്ടുണ്ട്, കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ട് ഇതിൻ്റെ ഒരു പച്ചമണം വഴന്ന് വരട്ടെ. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുണ്ടല്ലോ ആ സോയ ചങ്ക്സിട്ടു, കുറച്ച് ഉപ്പിടാം. സോയ ചങ്ക്സിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കുറച്ച്, ഈ മസാലയ്ക്കൊക്കെ പാട് വേണമല്ലോ, അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിടുന്നുണ്ട്. കൂടി പോണ്ട, എനിക്ക് നന്നായി എണ്ണ
ഒന്ന് ഈ മസാലയൊക്കെ ഒന്ന് പരണ്ട് വരണ സമയത്ത് നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ടല്ലോ ഒരു മസാല, അത് ഇടാം. മസാല നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കാഷ്യൂനട്ടും എള്ളും ഇതൊക്കെ ഇട്ടോ, അതല്ലേ, അതാണ് നമ്മുടെ മസാലയ്ക്ക് കുറച്ച് തിക്നെസ് തരുന്നത്. കുറച്ച് വെള്ളം ചേർക്കണം, ഇതൊന്ന് വെന്ത് വരണം. അതായത് മസാലയുടെ ഒരു നമ്മൾ വഴറ്റിയത് വറുത്തെടുത്തതാണ്, ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തത് തന്നെയാണ്. എന്നാലും ഇതിൽ കടന്നിട്ടൊന്ന് സേവ് ആകാൻ വേണ്ടിയിട്ടും, പിന്നെ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതല്ലേ ഇത് അരച്ചിരിച്ചിരിക്കണം, അപ്പം അതുകൊണ്ട് ആ കട്ടയ്ക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രം വെള്ളം ഇങ്ങനെ ഉടച്ചു കൊടുക്കുക മസാലയൊക്കെ. പിന്നെ വേഗം ഇതിൽ നമ്മൾ പിടിച്ചോളും. ഉപ്പൊന്നും കൂടി നോക്കുക കേട്ടോ, വലിയ ഉപ്പ് ഈ ഒരു സ്റ്റേജിൽ ഇടണം. കുറച്ചുകൂടി വേണം. എരിവൊക്കെ ഉണ്ട് കേട്ടോ, ഉപ്പ് മാത്രം കുറച്ചിട്ടു. ഇത്ര വെള്ളം തന്നെ ഒഴിക്കുന്നു കേട്ടോ. ആ മിക്സി നമ്മൾ അരച്ചില്ലേ, അതിൽ കഴുകാനുള്ള കഴുകി ഇതാക്കാനുള്ള ആ ഒരു മസാല തന്നെ, ആ ഒരു വെള്ളം മാത്രമേ ചേർക്കുള്ളൂ, അധികം ആവരുത്. അപ്പോൾ പിന്നെയും നമ്മുടെ സോയാ ചങ്ക്സ് വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തിട്ട് പിന്നെ ടേസ്റ്റ് വരില്ല, അതിലേക്ക് മസാല ഇറങ്ങില്ല. അപ്പം ഇനിയൊരു 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. ഇന്ന് ഈ മസാല ഒന്ന് ഇളിപ്പിച്ചിരിക്കട്ടെ. മസാലയൊക്കെ നല്ല മൂത്ത് നല്ല മണം വന്നിട്ടുണ്ട്. നല്ല ചിക്കൻ മട്ടനൊക്കെ റോസ്റ്റ് ഉണ്ടാക്കുന്നു, അതിൻ്റെ ഒക്കെ ഒരു മണം കേട്ടോ. ഇത് വെജിറ്റേറിയൻ ഡിഷാണെന്ന് പറഞ്ഞറിയിക്കണം, അത്ര ഒരു നോൺ വെജിൻ്റെ ഒക്കെ ഒരു സ്മെല്ലാണ് വരുന്നത്. അതാ റെഡി ആയിട്ടുണ്ട്, കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ അത് എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കൂ. വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ചപ്പാത്തിക്കൊക്കെ ഇന്നും ഒരേപോലത്തെ കറികൾ ഉണ്ടാക്കാതെ മാറ്റി മാറ്റി കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അവർ പിന്നെ നോൺ വെജിൻ്റെ അതേ രുചിയായ കാരണം അവർക്കും ഇഷ്ടപ്പെടും. എളുപ്പത്തിലുള്ളൊരു ഡിഷല്ലേ, എത്രയും പെട്ടെന്ന് വീട്ടിലുണ്ടാവണ എല്ലാ ഇൻഗ്രീഡിയൻസും ആണ്, വേഗത്തിലുണ്ടാക്കും ചെയ്യാം. അപ്പോൾ എല്ലാവരും എങ്ങനെ ഉണ്ടെന്നൊക്കെ കമൻ്റ് ചെയ്യൂ, ഉണ്ടാക്കി നോക്കൂ, അഭിപ്രായം പറയുക. അപ്പം ഇനി അടുത്തൊരു എളുപ്പത്തിലുള്ളൊരു റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.